ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു ഭാഗത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെ പ്രാകൃതമായ ഗോത്ര നിയമങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കുകയും അതുവഴി ഈ മതം തന്നെ അവർ ഉപേക്ഷിക്കാനും ഈ മത നിയമങ്ങളിൽ പെട്ടുകിടക്കുന്ന ആളുകളെ അതിൽ നിന്നും വലിച്ച് പുറത്തിടാനും ചിന്തിപ്പിക്കുന്നതിനും വേണ്ടി അവർ തന്നെ പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി ഈ മതത്തിന്റെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും അതുപോലെ മാനവിക വിരുദ്ധതകളും ഒക്കെ ജനങ്ങളോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ദിനം പ്രതി ധാരാളം ആളുകൾ ഇസ്ലാമിനെ സംബന്ധിക്കുന്ന വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള മാനവ വിരുദ്ധ ആശയങ്ങൾ പറയുമ്പോൾ മറ്റു മതങ്ങളെ ഒന്നും നമ്മൾ അംഗീകരിക്കുന്നു എന്ന് അതിനർത്ഥമേ ഇല്ല. മറ്റു മതങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാത്തതുകൊണ്ടും പഠിക്കാനുള്ള അവസരം ലഭിക്കാത്തതുകൊണ്ടും നമ്മുടെ മതത്തെ കുറിച്ചിട്ടാണ് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആര് ചോദിച്ചാലും നമ്മൾ പറയുന്നതിന്റെ, ഞാൻ പറയുന്നതിന്റെ റഫറൻസ് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോ ഒരു ഭാഗത്ത് മതം തകർന്നടിയുന്നു എന്ന് പറയുകയും മറുഭാഗത്ത് ഞങ്ങളുടെ മതത്തെ ക്രിസംഖ്യകളും സംഖികളും എക്സ് മുസ്ലിങ്ങളും യുക്തിവാദികളും ഒക്കെ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് വിലപിച്ച് മുസ്ലിമിലെ ഇതര സംഘടന വിഭാഗങ്ങളെല്ലാം മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചുകൊണ്ട് അവർക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരന്ന് പ്രതിരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണിന്ന് നമ്മളുള്ളത്. യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലിയർ കട്ടായി പ്രാമാണികമായി ഉത്തരം പറയുക എന്നതിന് പകരം ഉരുളുകയും മറിയുകയും പെയിന്റ് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതല്ലാതെ നേർക്കുനേരെ പറഞ്ഞാൽ തന്നെ ഈ മതം തകരുമെന്നവർക്കറിയാം. ഒടുവിലെ സുന്നി പണ്ഡിതനായ നജീബ് എന്ന് പറയുന്ന ഉസ്താദ് മുന്നോട്ട് വന്നത് ഖുർആൻ പരിഭാഷയ്ക്കാണ് പ്രശ്നം. ഖുർആൻ പരിഭാഷ കാരണമാണ് ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത്. തന്റെ പൊന്ന് പിച്ചളയായതിനെ തട്ടാനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ബേസിക് ആയിട്ട് ഖുർആനിൽ തന്നെ തീവ്രവാദ ആശയങ്ങളും അന്യമത വിരോധങ്ങളും നിന്ദകളും ഒക്കെ ജ്വലിച്ചു നിൽക്കുമ്പോഴും അതിലെന്താണ് പറഞ്ഞത് എന്നറിയാതെ ഓതാനും ഊതാനും മാത്രമുള്ള ഗ്രന്ഥമായി ഇത് തുടരണമെന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം. ഇതിന് ഇത് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിന് പണി കിട്ടിയത് എന്നാണ് അഖില മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത്. ഇതിലെന്താണുള്ളത് എന്ന് ഒരു കാലത്തും ജനങ്ങൾ അറിയാൻ പാടില്ലായിരുന്നു. കാരണം പബ്ലിക്കിലി ഖുർആൻ പഠിപ്പിക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. ഖുർആൻ ആശയങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അയ്യോ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ട്രോളുമോ, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ വിമർശനം വരുമോ എന്ന് ഭയക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇസ്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലും മറുഭാഗത്ത് ഇസ്ലാം വളരുന്നു എന്ന് മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം. ഞാനൊരു വീഡിയോ കണ്ടു. ഒരു നാട് മുഴുവനും കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക്. ഞാനൊന്ന് നോക്കി, അത് ശരിയാണ്. ഒരുപാടാളുകൾ വരി വരിയായി നിൽക്കുന്നു. ഒരാള് സാക്ഷ്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന സത്യസാക്ഷ്യ വാചകം ചൊല്ലിയാൽ മാത്രമേ ഒരാൾ ഇസ്ലാമിലേക്ക് വരൂ. ഇവരെ പ്രലോഭിപ്പിച്ചു മതം മാറ്റിയതാണോ, അതോ കഴുത്തിൽ കത്തി വെച്ചിട്ട് മതം മാറാൻ പറഞ്ഞു വന്നതാണോ, അതോ ചുമ്മാ ഒരു പാഷൻ ആയിക്കൊണ്ട് ഇവര് മതം മാറിയതാണോ, ഒന്നും അറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും കള്ളസാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഈ മതത്തിലേക്ക് വരുന്നത് എന്നാണ് ഇതിനെ അടിസ്ഥാനരഹിതമാക്കുന്നത്. മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ലാത്ത, നബിയെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്ത, നബിയെ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്ത, എന്താണ് പ്രവാചകൻ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവസരം ലഭിക്കാത്ത ആളുകളെ കൊണ്ട് പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കള്ളസാക്ഷി വഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. സ്നേഹമുള്ളവരെ, ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. സർവശക്തനായ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കലാണ് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണം. ചിലർക്ക് അള്ളാഹു ഹിദായത്ത് നൽകും, അത് അള്ളാഹു തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ്. വിശുദ്ധ ഖുർആനെയും ഇസ്ലാമിനെയും അറിഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇസ്ലാമിലേക്ക് ലോകത്ത് പല ആളുകളും കടന്നു വരുന്നു.
അതിപ്പോൾ മാത്രം തുടങ്ങിയതല്ല, വിശുദ്ധ ദീൻ ഈ ഭൂമിലോകത്തേക്ക് വന്നതു മുതൽ അഥവാ ആദ നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ മുറിഞ്ഞു പോവാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം ഇസ്ലാം മതം സത്യമാക്കപ്പെട്ട മതമാണ് എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നുള്ള തിരിച്ചറിവുമാണ്. വിമർശകരിൽ പോലും ഖുർആൻ കടുത്ത പരിവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ലോകത്ത് ഇസ്ലാമിനെ പല ആളുകളും അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിവേഗം വളർന്നു വരുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ജാതിയുടെയും മതങ്ങളുടെയും അതിർവരമ്പുകൾ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുകയും ശാസ്ത്ര ലോകത്ത് വരെ ഞെട്ടിച്ച ഇസ്ലാമിന്റെ അത്ഭുതങ്ങൾ കണ്ടും കേട്ടു കുറച്ചു കൂടിപ്പോയില്ലേ? എനിക്ക് മാത്രം തോന്നിയതാണോ അത്? കാരണം ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളിൽ, അപ്പൊ ഇസ്ലാം എന്നതൊരു ജാതിയല്ലേ? ും ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതം തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. അതാണ് ഇസ്ലാം എന്ന മതം. അപ്പൊ അള്ളാഹു തന്നെ ഒരു മുസ്ലിമാണ്. ഇസ്ലാം എന്ന മതം അള്ളാഹുവിന്റെ മതമാണെന്ന് പറയുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളോ? ശരിക്കും പറഞ്ഞാൽ ഈ മതം എന്താണ് ചെയ്യുന്നത്? ഇവർക്ക് തന്നെ നിശ്ചയമില്ലാട്ടോ. ആരോ എഴുതി കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ വന്നങ്ങ് പാരായണം ചെയ്യുക എന്നുള്ളതല്ലാതെ എന്താണ് പറയുന്നത്? ഞാൻ എന്താണ് പറഞ്ഞത്? ഉലേട്ടാ എന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത്. കൊണ്ട് തന്നെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോത്രത്തിൽ നൂറിലധികം ആളുകളാണ് ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഇവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്ത വിഭാഗക്കാർക്ക് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ഇഫ്താരവും മറ്റു ഇസ്ലാമിലെ പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇവർക്ക് പഠിപ്പിച്ചു നൽകുകയും ചെയ്തു. ഈ വിഭാഗത്തിലെ മുഴുവൻ ആളുകളും ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തി ഏകതയോ വിശ്വാസത്തെ മനസ്സിൽ കരുതി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രംഗം ഒന്ന് കാണേണ്ടതാണ്. ഇസ്ലാമിൽ ഒരു നിർബന്ധിത മതപരിവർത്തനമില്ല. തീവ്രവാദം കൊണ്ടാണ് ഇസ്ലാം വളർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവർ തന്റെ രണ്ട് കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഒന്ന് നോക്കും. ശരി, കണ്ണില്ലാത്തവർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇസ്ലാം വാളുകൊണ്ടാണ് പടുത്തുയർത്തപ്പെട്ടത് എന്നറിയണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്നും പള്ളികളിൽ പ്രതീകാത്മകമായി എടുക്കുന്ന വാളിന്റെ ബേസ് എന്താണെന്ന് നോക്കിയാൽ മതി. എന്തിനാണെന്ന് നോക്കിയാൽ മതി. പോട്ടെ, ഒറ്റ മതം, ഒറ്റ പടച്ചവൻ, ഒറ്റ നബി, ഒറ്റ ഖുർആൻ, ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഒരാള് വിശ്വാസിയാകുന്നതിന്റെ അടിസ്ഥാന തത്വം പോലും ഫേക്കാകുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഫേക്ക് എന്ന് ഞാൻ പറയാനുള്ള കാരണം നബിയെ കണ്ടിട്ടില്ല എന്നിട്ടാണ് ഈ നുണ ആശയങ്ങള് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നത്. പോട്ടെ, അദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഈസബിനു മറിയം, ഈസാ നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക. അവിടെ മുഹമ്മദ് ഇല്ല. അപ്പൊ മുഹമ്മദ് നബിയെ സാക്ഷ്യം വഹിച്ചാലല്ലേ ഒരാൾ മുസ്ലിം ആകൂ. അപ്പോൾ ഇവര് ശരിക്കും വന്നത് ക്രിസ്ത്യാനിറ്റിയിലേക്കാണോ അതോ ഇസ്ലാമിലേക്കാണോ? കാരണം അവർ ഈസാ നബിയാണ് വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികൾ ഈസാ നബി വരെയുള്ള പ്രവാചക പരമ്പര മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നില്ല. ഇവർക്ക് എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റാത്തത്? ശരിക്കും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെയൊക്കെ തന്നെ നിങ്ങളിലൂടെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം. ഒന്നും കൂടി എന്താണ് അവർ പറയുന്നത് എന്ന് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
സാധാരണ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന സത്യസാക്ഷി വാക്യം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് മാത്രമേ ഉള്ളൂ. മുഹമ്മദൻ റസൂലുള്ളാഹ്, അപ്പൊ മുഹമ്മദ് നബിയാണ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളിലും ഒക്കെ ഉള്ളത്. ഷഹദുല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല, അള്ളാഹു തന്നെയാണ് ഏകനെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അതുപോലെ മുഹമ്മദ് നബി, സത്യസാക്ഷി വാക്യം ഖുർആനിലില്ല കേട്ടോ, പലയിടത്തുനിന്നായിട്ട് നമുക്ക് ലഭിക്കുന്നതാ. അപ്പോ ഇവിടെ ഈസബ്നു മറിയമിനെ എങ്ങനെ കൊണ്ടുവന്നു, അതാണ് ഇവിടുത്തെ വിഷയം. കാരണം ഈസാ നബി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും നബി ദൂതനാണ് എന്ന് അംഗീകരിക്കുന്നതും ആരാണ്? ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ശരിയാണ്, ഇസ്ലാം മതം അങ്ങനെയങ്ങ് വളരട്ടെ എന്നാ പിന്നെ. നന്ദി.